വായനക്കാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് കന്യാമരയെക്കുറിച്ച്. ന്യായമായും എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, അത് എന്ത് സബ് ജോണ്ടറയാണ്. കാരണം ഞാൻ നാല് പുസ്തകങ്ങളും നാല് വ്യത്യസ്ത സബ് ജോണ്ടറയിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ കന്യാമരയം എന്താകും എന്നൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. കന്യാമരയ അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കുക, അതെന്ത് സബ് ജോണ്ടറയാണെന്നുള്ളത്. കാരണം അതൊരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള കഥ പറച്ചിലായതുകൊണ്ട് ഓരോ ലെയറിലും ഓരോ സബ് ജോണ്ടറീസ് ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത് ആൾക്കാർക്ക് അത് അനുഭവിച്ചറിയുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കന്യാമരയെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. ആ ഒരു സർപ്രൈസ് എല്ലാം അവിടെ കടന്നോട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റാന്വേഷണമല്ല കന്യാമരയ, അതുപോലെ തന്നെ ത്രില്ലറുമല്ല. പക്ഷേ അതിനകത്ത് ക്രൈം പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് കന്യാമരയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാം പതിപ്പ് എത്തി എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. കാരണം നമ്മളത് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് രണ്ടാം പതിപ്പ്. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് പിന്നെ ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജോണ്ടറിയോടുള്ള ആൾക്കാരുടെ ഇഷ്ടം അതൊക്കെ ആയിരിക്കാം ഇത്രയും ഡിമാൻഡ് വന്നത്. ആദ്യം ഇത് കേട്ടപ്പോൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം എനിക്കിത് പേടിയാൻ തുടങ്ങി. കാരണം ആൾക്കാരത് ഓരോ ആൾക്കാർക്ക് ഓരോ പ്രതീക്ഷയായിരിക്കുമല്ലോ, കന്യാമരിയ എന്നുള്ള പേരും അതെന്ത് സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഏകദേശ രൂപവും കിട്ടുമ്പോൾ ആൾക്കാരുടെ പ്രതീക്ഷ ഭയങ്കര കൂടുതലായിരിക്കും. എനിക്ക് ആ പ്രതീക്ഷയിലോട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട്. അതാണ് ഈ രണ്ട് മിക്സഡ് ഫീലിങ്സാണ് എനിക്കുള്ളത്. മലയാളത്തിലെ ക്രൈം ഫിക്ഷനിലെ സമകാലീനമായ അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം കോഫി ഹൗസ് ചെയ്ത സമയത്ത് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. കുറേ ക്രൈം ഫിക്ഷൻ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ കോണ്ടംപററി ആയിട്ടുള്ളൊരു ക്രൈം ഫിക്ഷൻ മലയാളത്തിൽ വന്നാൽ എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കോഫി ഹൗസ് എഴുതുന്നത്. അതിനകത്ത് പല ഫ്ലേവേഴ്സ് ഞാൻ ആഡ് ചെയ്തതും ഈ പറഞ്ഞതും എനിക്കറിയത്തില്ല. ഇത് ആരൊക്കെയായിരിക്കും വായിക്കുക, എങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കപ്പെടുക എന്നും നമുക്കറിയത്തില്ല. അത് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കോഫി ഹൗസ് അങ്ങനെയായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടംപററി ആയിട്ടൊരു പുസ്തകം ആ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഹൈഡ്രേഞ്ചിയും കൂടെ ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡായിട്ട് മാറാനുള്ളൊരു സാഹചര്യം കാണുന്നതും പുതിയ പുതിയ എഴുത്തുകാർക്കൊരു കോൺഫിഡൻസ് വരുന്നതും ലാജയെ പോലുള്ള ഒരാൾക്ക് എഴുതാമെങ്കിൽ പിന്നെ എനിക്കെന്ത് എഴുതിക്കൂടാ, എനിക്കെന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന ചിന്ത പലർക്കും ഉണ്ടായിക്കാണ്. അതായിരിക്കാം. സോ ആ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഈ ഒരു എന്താ പറഞ്ഞത്, ഏത് രീതിയിലാണ് സ്വീകരിക്കുക, ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞ ജോണ്ടർ എങ്ങനെയാണ് ഉണ്ടാവും. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വായിക്കാനായിട്ട് തപ്പി നടന്നപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഞാൻ കണ്ടില്ല. ഒരു കോണ്ടംപററി ആയിട്ട് ഒരു ക്രൈം ഫിക്ഷൻ പുസ്തകം ഞാൻ കാണാത്തത് കൊണ്ട് എൻ്റെ എങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ അതിനകത്ത് വേറൊരു ഉദ്ദേശവുമില്ല. ഇപ്പോഴത്തെ ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഇറങ്ങുന്ന ക്രൈം ഫിക്ഷൻ പുസ്തകങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലാണെങ്കിലും അതെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ മാത്രമുള്ള പുസ്തകങ്ങളുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ല. നേരത്തെ വിരലെണ്ണാവുന്ന ഒരു ലാജോ ഉണ്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ വിരലെണ്ണാവുന്ന ഓതേഴ്സ് മാത്രം ഉണ്ടാകും. ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ട് ക്രൈം ഫിക്ഷനിൽ തന്നെ. ഞാൻ പറഞ്ഞ ക്രൈം ഫിക്ഷനിൽ തന്നെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതെങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു, ചിലത് ഇനിയും വായിക്കാൻ കിടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രൈം ഫിക്ഷൻ അവിടെ എഴുതുന്നുണ്ട്, ആൾക്കാർ വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോയ്സാണ്, വായനക്കാർക്ക് ചോയ്സ് വരാൻ തുടങ്ങി. അത് വളരെ നല്ല കാര്യമാണ്. തനിക്ക് ഇഷ്ടപ്പെടുന്ന സബ് ജോണ്ടറീസ് വെച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും മലയാളത്തിൽ നമ്മൾ വായിച്ച് പരിചയമുള്ള മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വായിച്ച് പരിചയമുള്ള ഒരു ടൈപ്പാണ് ഈ പ്ലോട്ട് ഡ്രിവൺ എന്ന് പറയും. പ്ലോട്ടിനാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ആ ഓരോ പുസ്തകങ്ങളിലാകും കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊട്ടാഗോണിസ്റ്റിനോ അവിടെ നിന്ന് വലിയ ഇമ്പാക്റ്റ് ആ കഥയ്ക്കകത്ത് ഉണ്ടാക്കുന്നില്ല, പ്ലോട്ടിലേ ഉണ്ടാകുന്നത്. സോ അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. മലയാളികൾക്ക് വായിക്കാനും അത്തരം പുസ്തകങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അത് ഞാൻ കാണുന്നുണ്ട്. ക്യാരക്ടർ ഡ്രിവൺ വളരെ കുറവാണ് ഇറങ്ങുന്നത് പുസ്തകങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ
ചേഞ്ചസ് ഞങ്ങൾ സ്പൈ ത്രില്ലേഴ്സ് വന്നത് ഞാൻ കണ്ടായിരുന്നു, മെഡിക്കൽ ത്രില്ലേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്രൈമിൽ തന്നെ പല സബ് ജോണ്ടേഴ്സും നമുക്ക് എഴുതാനും നമുക്ക് വായിക്കാൻ തരാനും ഒത്തിരി എഴുത്തുകാർ വരുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം.